ഖലിസ്ഥാൻ വിഘടനവാദി അമൃത്പാൽ സിംഗ് കീഴടങ്ങിയേക്കും. അമൃത്പാൽ പഞ്ചാബിൽ മടങ്ങിയെത്തിയേക്കുമെന്നാണ് സൂചനകൾ. സുവർണ ക്ഷേത്രത്തിന് മുൻപിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി അച്യുതൻ ചേരുന്നുണ്ട്. അച്യുതൻ, അതായത് അമൃത്പാൽ സിംഗിനെ പിടിക്കുന്നതിന് വേണ്ടിയൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങളായിരുന്നു പഞ്ചാബ് പോലീസ് നടത്തിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ മുഖചിത്രമടക്കം പഞ്ചാബ് പോലീസ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം കീഴടങ്ങുമെന്നാണ് മനസ്സിലാകുന്നത്. ഇതൊക്കെയാണ് വിവരങ്ങൾ. ആതിര, ഖാലിസ്ഥാൻ വിഘടന സംഘടന വൈസ് പഞ്ചാബിലെ തലവൻ അമൃത്പാൽ സിംഗ് കീഴടങ്ങിയേക്കും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അദ്ദേഹം പഞ്ചാബിൽ മടങ്ങിയെത്തിയേക്കും എന്നുള്ള സൂചനകളും ലഭിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെ സുവർണ ക്ഷേത്രത്തിന് മുമ്പിൽ കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. അമൃത്പാൽ സിംഗിനെ പിടികൂടാനായി ഇന്നലെ ഹോഷിയാർപൂരിലും സമീപ ഗ്രാമങ്ങളിലും രാത്രി പോലീസ് വൻതോതിലുള്ള തിരച്ചിൽ നടത്തിയിരുന്നു. ഈ ഒരു സമയത്ത് ഒഴിഞ്ഞ ഒരു ഇന്നോവ കണ്ടെത്തുകയും തുടർന്ന് അതിൽ ആ ഇന്നോവയിൽ അദ്ദേഹം ഒളിത്താവളം തേടി പോയതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്തായാലും ഇത് ഈ ഒരു അമൃത്പാൽ കീഴടക്കുവാനായി ചെക്ക് പോസ്റ്റുകളിലും കനത്ത നിരീക്ഷണം ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പ്രദേശത്ത് ഈ പല ഉൾനാടൻ ഗ്രാമപ്രദേശങ്ങളിലും ഇപ്പോൾ പോലീസ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതേസമയം അമൃത്സർ പോലീസ് കമ്മീഷണർ അറിയിച്ചിട്ടുള്ളത് ഈ കീഴടങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും അമൃത്പാൽ കീഴടങ്ങിക്കും എന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. ഇദ്ദേഹത്തെ പിടികിട്ട പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്നു. പലതരത്തിലുള്ള അമൃത്പാലിന്റെ ചിത്രങ്ങളായിരുന്നു ഈ ഒരു അമൃത്പാൽ ഒളിവിൽ പോയതിന് പിന്നാലെ പോലീസ് പുറത്തുവിട്ടത്. ഇദ്ദേഹം നേപ്പാളിലേക്ക് കടന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കുകയാണ്. എന്തായാലും ആ ഒരു അഭ്യൂഹങ്ങൾ നിലനിൽക്കുകയാണ്. ഇപ്പോൾ അമൃത്പാൽ കീഴടങ്ങിയേക്കും എന്നുള്ള വിവരവും കൂടി ഈ ഒരു സമയത്ത് പുറത്തു വരുന്നത്. ശരി, ഖലിസ്ഥാൻ വിഘടനവാദി അമൃത്പാൽ കീഴടങ്ങിക്കുന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. അമൃത്പാൽ പഞ്ചാബിൽ മടങ്ങിയെത്തിയതായാണ് ലഭ്യമാകുന്ന സൂചനകൾ. വിശദാംശങ്ങളാണ് ദില്ലിയിൽ നിന്നും അച്യുതൻ പങ്കുവച്ചത്.